ഹായ് ഓൾസ് വെൽക്കം ബാക്ക് ടു യൂസ് മാജിക്കൽ വാൻഡ്. അപ്പോൾ ഇന്നൊരു അടിപൊളി ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് 3 തവണ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ പതഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം അധികം നേരം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ കേക്ക് സ്പാനിഷ് ഡിലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ബൂസ്റ്റ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നന്നായി മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബീറ്റർ യൂസ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേക്ക് ബാറ്ററോടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ 180°, 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ചുകളെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ലോ ഫ്ലെയിമിലിടാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനൊരു കുറച്ച് പാലിലേക്ക് കുറച്ച് ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ വിവോൻ്റെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സ്റ്റിഫ് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. നമ്മുടെ കേക്കിന് ട്വൈൻ ത്രെഡ് വെച്ചിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. ഈ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബൂസ്റ്റ് മിക്സ് യൂസ് ചെയ്ത് കേക്ക് ഇതുപോലെ സോക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ബൂസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലെയറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കേക്കിൻ്റെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. നമ്മുടെ കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി സെറ്റ് ആകാൻ വേണ്ടി ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫൈനൽ കോട്ടിംഗ് കൊടുക്കാം. ഇവിടെ കേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സ്ക്രീപ്പർ വെച്ച് കേക്കിൻ്റെ 4 സൈഡും ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ഇനി കേക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്യാനായി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഈ ഗനാഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൂടാക്കിയ വിപ്പിംഗ് ക്രീം ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി തണുത്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഗനാഷ് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പാച്ചുള്ള വെച്ച് കേക്കിൻ്റെ ടോപ്പിലെല്ലാം കൊടുത്തും കവർ ചെയ്ത് കൊടുക്കാം. സൈഡിലേക്ക് കൊടുക്കാനായിട്ട് ചോക്ലേറ്റ് ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ 1:2 റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്, കാരണം ചോക്ലേറ്റ് കുറച്ച് അധികം വേണം, എന്നാലാണ് ഇതുപോലെ വരുള്ളൂ. ഇപ്പം ഞാൻ കേക്കിൻ്റെ 4 സൈഡും അതുപോലെ ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ടോപ്പിൽ ഞാനൊരു സ്റ്റാർ നോസിൽ യൂസ് ചെയ്ത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് ഇടയ്ക്ക് ഞാൻ ചോക്ലേറ്റ് ബോൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു കേക്കാണ്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.